السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചുകൊണ്ട് ഒരിക്കൽ തവാഫ് ചെയ്യുകയാണ്. ചില ഖുറൈശി പ്രമുഖർ കഅബയിലെ ഹിജ്റ ഇസ്മായിലിൽ ഇരിക്കുന്നുണ്ട്. തിരുനബി കേൾക്കെ അവർ മോശമായി തിരുനബിയെക്കുറിച്ച് സംസാരിച്ചു. ഹിജ്റ ഇസ്മായിലിന്റെ അടുത്തെത്തിയപ്പോൾ അബൂ ജഹൽ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും ഞങ്ങൾ താങ്കളുമായി രഞ്ജിപ്പിലെത്തുകയില്ല. കടലിൽ മുക്കിയ രോമം നനയുന്ന കാലത്തൊന്നും നമുക്കിടയിൽ ഐക്യമുണ്ടാവില്ല. ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചവയെ ആരാധിക്കുന്നത് താങ്കൾ നിരോധിക്കുകയാണല്ലോ. തിരുനബി പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് തിരുനബി തവാഫ് തുടർന്നു. മൂന്നാം തവണയും ഇങ്ങനെ ബഹളം വെച്ചു. നാലാം തവണ അവർ മൂന്നു പേർ എഴുന്നേറ്റ് തിരുനബിക്ക് നേരെ അടുത്തു. തിരുനബിയെ തള്ളിയിടാൻ ഉദ്ദേശിച്ചുകൊണ്ട് അബൂ ജഹൽ വസ്ത്രം പിടിച്ചു വലിച്ചു. അപ്പോൾ കൂടെയുണ്ടായിരുന്ന മറ്റൊരു സ്വഹാബി വര്യൻ അബൂ ജഹലിൻ്റെ നെഞ്ചിൽ നന്നായി ഇടിച്ചു. അയാൾ മലർന്നടിച്ചു വീണു. ഉമയ്യത്തിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരിട്ടു. ഉഖുബത്തിനെ നബിതങ്ങളും നേരിട്ടു. പിന്നീടവർ അകന്നുപോയി. തിരുനബി അവിടെ തന്നെ ഉറച്ചുനിന്നു. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാതെ നിങ്ങൾ അടങ്ങുകയില്ല, താമസിയാതെ നിങ്ങൾക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. ഇത് കേട്ടപ്പോൾ അവർക്ക് ഒരുതരം വിറയൽ അനുഭവപ്പെട്ടു. തിരുനബി വീട്ടിലേക്ക് പോയി. അവരും പിരിഞ്ഞുപോയി. മറ്റൊരിക്കൽ ഖുറൈശികൾ തിരുനബിയെ സംഘടിതമായി ആക്രമിക്കാൻ തീരുമാനിച്ചു. മസ്ജിദുൽ ഹറാമിൽ വരുമ്പോൾ കൂട്ടമായി വെട്ടിക്കൊല്ലുകയാണ് തീരുമാനം. ഇതടിസ്ഥാനത്തിൽ കഅബക്കരികിൽ അവർ ഒത്തുകൂടി. ഈ വിവരം അറിഞ്ഞ ഫാത്തിമ ബീവി പിതാവിനോട് കാര്യങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് തിരുനബി പറഞ്ഞു, സാരമില്ല മോളെ, നീ കരയണ്ട. അനന്തരം തിരുനബി വുളുവെടുത്ത് മസ്ജിദുൽ ഹറാമിൽ കയറി. അവർ നബിയെ തല ഉയർത്തി നോക്കി, പെട്ടെന്ന് തല താഴ്ത്തുകയും ചെയ്തു. അപ്പോഴേക്ക് തിരുനബി ഒരു പിടി മണ്ണ് വാരി ശഹത്തിൽ വുജൂ, അവരുടെ മുഖം വികൃതമാകട്ടെ എന്ന് മന്ത്രിച്ചുകൊണ്ട് അതെറിഞ്ഞു. അവരുടെ കണ്ണുകളിലെല്ലാം മണ്ണ് വന്നു വീഴുകയും അവർ ഏറെ നേരം ആ പ്രയാസത്തിൽ അകപ്പെടുകയും ചെയ്തു. ഈ ആക്രമിക്കാൻ വന്നവരൊക്കെ പിന്നീട് ബദർ യുദ്ധത്തിൽ മുസ്ലിംകളുടെ വാളിനിരയായിട്ടുണ്ട്. ഒരു ദിവസം തിരുനബിയിൽ വിശ്വാസമുള്ള പ്രഖ്യാപിച്ച സ്വഹാബികൾ ഇസ്ലാമിക പ്രചരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതിനിടക്ക് ഒരു പ്രധാന കാര്യം അവരുടെ ചിന്തക്ക് വിഷയമായി. അവർ പറഞ്ഞു, ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ തിരുനബിയല്ലാതെ മറ്റാരും ഇതുവരെ ഔദ്യോഗികമായി ഇറങ്ങിയിട്ടില്ല. ഖുറൈശികൾ ഇതുവരെ നബിയിൽ നിന്നല്ലാതെ ഇസ്ലാമിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഖുറൈശികൾ കേൾക്കാവുന്ന സ്വരത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ തയ്യാറുള്ളത്? ഇത് കേട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തയ്യാറാണ്, ഞാൻ പാരായണം ചെയ്യാം. സ്വഹാബികൾ പറഞ്ഞു, വേണ്ട, ഖുറൈശികൾ നിങ്ങളെ മർദ്ദിക്കും. മർദ്ദനം തടയാൻ തൻ്റെ ഇടമുള്ള കുടുംബവും ബന്ധവുമൊക്കെയുള്ള ആളുകളാണ് നല്ലത്. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആദ്യമായി ഇസ്ലാം വിളംബരം ചെയ്യാനുള്ള അവകാശം തനിക്ക് തന്നെ വേണമെന്ന് വാശി പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, ആ ഉത്തരവാദിത്വം താൻ തന്നെ നിർവഹിക്കാം, അള്ളാഹു എന്നെ സംരക്ഷിക്കും. അങ്ങനെ അവർ സമ്മതിച്ചു. ഖുറൈശികളൊക്കെ ദാറുന്നദ്വയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നു. ഇബ്രാഹിം മക്കാമിൻ്റെ അടുത്ത് വെച്ച് ഉറക്കെ ഖുർആൻ പാരായണം ചെയ്തു. കേൾക്കാൻ നല്ല മധുരമുള്ള, നല്ല ഇമ്പമുള്ള ശബ്ദത്തിലാണ് പാരായണം നടക്കുന്നത്. ഇത് കേട്ട് ഖുറൈശികൾ ആ ശബ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. കൂട്ടത്തിലാരോ പറഞ്ഞു, ഇത് മുഹമ്മദിന് അവതീർണമാകുന്നു എന്ന് പറയപ്പെടുന്ന വചനങ്ങളാണ്. ഇബ്നു മസ്ഊദ് ആണ് അത് പാരായണം ചെയ്യുന്നത്. അത്യുച്ചത്തിലുള്ള ഖുർആൻ പാരായണം ഖുറൈശികളെ അസ്വസ്ഥരാക്കുകയാണ്. അവർ ഒന്നിച്ചെഴുന്നേറ്റു വന്നു.
ഇബ്നു മസ്ഊദിനെ ക്രൂരമായി തല്ലിച്ചതച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വ്രണമായി, കാതിലൂടെ രക്തം വലിച്ചു. ഇബ്നു മസ്ഊദിനെ കൂട്ടുകാരൊക്കെ സാന്ത്വനപ്പെടുത്തി, ഇത് നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ? പക്ഷേ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ശത്രുക്കളുടെ ആക്രമണം എനിക്കൊരു പ്രശ്നമല്ല, ശത്രുക്കൾ വളരെ നിസ്സാരരാണെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നാളെയും പാരായണം ചെയ്യും. ഒരിക്കൽ ഇബ്നു മസ്ഊദ് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ട് അബൂജഹൽ ക്രൂരമായി അദ്ദേഹത്തിനെ തല്ലി. അയാളുടെ ബലിഷ്ഠമായ പ്രഹരമേറ്റ് ഇബ്നു മസ്ഊദിൻ്റെ ചെവിയിൽ നിന്ന് മാരകമായി പരിക്കുപറ്റി. അദ്ദേഹം തിരുനബിയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ ധരിപ്പിച്ചു. തിരുനബി ചെവിക്ക് തടവിക്കൊടുത്തു, വേദന മാറുകയും ചെയ്തു. അനന്തരം തിരുനബി ഇബ്നു മസ്ഊദിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല, ഇതിനു പകരം അബൂജഹലിൻ്റെ കാത് തുളച്ച് കയറിട്ട് ആ വലിയ തല വലിച്ചു കൊണ്ടുവരാൻ നിനക്ക് അവസരമുണ്ടാകും. ഇത് കേട്ട് ഇബ്നു മസ്ഊദ് സന്തുഷ്ടനായിട്ടുണ്ട്. പിന്നീട് ബദർ യുദ്ധത്തിൽ അബൂജഹൽ വെട്ടേറ്റ് വീണ് കിടക്കുന്നത് കണ്ട ഇബ്നു മസ്ഊദ് അയാളുടെ തലയറുത്ത് കാതിന് കയറിട്ട് വലിച്ചു കൊണ്ടുവന്നു തിരുസന്നിധിയിലെത്തി. തിരുനബിയോട് പറഞ്ഞു, തിരുദൂതരെ, അന്നാ പറഞ്ഞതാണിത്. തിരുനബിയുടെ സ്വഹാബികളിൽ വളരെ പ്രസിദ്ധനായ ആഫ്രിക്കൻ അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കെ കേട്ടിട്ടുണ്ട്. കൂട്ടുകാരോ ബന്ധുക്കളോ ഗുണകാംക്ഷികളോ ആരുമില്ലാത്ത അദ്ദേഹം മക്കയിൽ ക്രൂരനായ ഉമയ്യത്തിൻ്റെ അടിമപ്പണിയിൽ കഴിയുകയാണ്. തിരുനബിയുടെ സന്ദേശം കേട്ടറിഞ്ഞ ബിലാൽ ഇസ്ലാം സ്വീകരിച്ചു. സ്വാഭാവികമായും അടിമ എന്ന നിലക്ക് പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. ഇനി മുസ്ലിം എന്ന നിലക്ക് അത് അല്പം കൂടി വർദ്ധിക്കാം, സാരമില്ല. ബിലാൽ ഉറച്ചുനിന്നു. എല്ലാ പീഡനങ്ങളും അദ്ദേഹം ക്ഷമിച്ചു. ഏത് പ്രതിസന്ധിയും നേരിടാൻ അദ്ദേഹം തീരുമാനിച്ചു. നൂറിലേറെ അടിമകളിൽ ഒരാളാണ് ബിലാൽ. ആടിനെ മേക്കുന്ന ജോലിയാണ്. മക്കയിൽ ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങിയതോടെ യജമാനൻ തൻ്റെ അടിമകളെ ദൂരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആട്ടിടനായതുകൊണ്ട് ബിലാലിനെ അകറ്റിയില്ല. ഈ അവസരം ഉപയോഗിച്ച് രാത്രികാലങ്ങളിൽ തിരുനബിയെ സമീപിച്ച് വിശ്വാസം പ്രഖ്യാപിക്കുകയായിരുന്നു ബിലാൽ. ബിലാലിൻ്റെ വിശ്വാസദാർഢ്യത മനസ്സിലാക്കി മനം മടുത്ത ഇബ്നു ജദ്അൻ എന്ന യജമാനൻ അദ്ദേഹത്തെ ഉമയ്യത്തിന് വിൽക്കുകയാണുണ്ടായിരുന്നത്. വിശ്വാസത്തിനും വിശ്വാസികൾക്കുമെതിരെ അതിശക്തമായ വെറുപ്പ് പ്രകടിപ്പിക്കുകയും ക്രൂരമായ പീഡനങ്ങളേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഉമയ്യത്തിൽ നിന്ന് ബിലാൽ പീഡനങ്ങൾ കയ്യും കണക്കുമില്ലാതെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു ദിവസം മരുഭൂമിയിൽ കൈകാലുകൾ ബന്ധിച്ച് നഗ്നനാക്കി മലർത്തിക്കിടത്തി നെഞ്ചിൽ വൻ പാറക്കല്ല് കയറ്റിവെച്ച് പീഡനമനുഭവിക്കുന്ന അവസ്ഥയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിനെ കാണുകയാണ്. ഈ രംഗം കണ്ട് അദ്ദേഹത്തിന് വളരെ വേദനിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന് വില കൊടുത്ത് വാങ്ങി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിനെ വാങ്ങുമെന്നുറപ്പായപ്പോൾ വലിയ ഭീമൻ സംഖ്യയും വലിയ സമ്പത്തുമൊക്കെ അദ്ദേഹം ഉമയ്യത്ത് പകരം ചോദിച്ചിട്ടുണ്ട്. കറുത്ത വംശജരുടെ മുഴുവൻ വിജയത്തിൻ്റെ പ്രതീകമായിരുന്നു ബിലാൽ. മുഅദ്ദിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിയുടെ വാങ്കുവിളിക്കാരൻ എന്ന സ്ഥാനപ്പേരും ബിലാലിന് ലഭിക്കുകയുണ്ടായി. ബിലാലിനെ പോലെ തന്നെ ഉമയ്യത്തിൽ നിന്ന് പീഡനം അനുഭവിക്കേണ്ടി വന്ന മറ്റൊരാളായിരുന്നു ആമിർ ബിൻ ഫുഹൈറ. അദ്ദേഹത്തെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു വില കൊടുത്തു വാങ്ങി മോചിപ്പിക്കുകയാണ് ചെയ്തത്. പീഡനം അനുഭവിച്ച് ഇരു കണ്ണുകളും നഷ്ടപ്പെട്ട ഒരു പാവം വനിതയാണ് ബീവി സെനീറ. കുറേശികളുടെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് ബീവി ഇരയായിട്ടുണ്ട്. അബൂജഹൽ ഒരിക്കൽ അവരോട് പറഞ്ഞു, കണ്ടില്ലേ, നമ്മുടെ ദൈവങ്ങളായ ലാത്തയും ഉസ്സയുമാണ് നിന്നെ ഇതൊക്കെ ചെയ്തത്.
നീ മുഹമ്മദിൻ്റെ മതം വിട്ടു പോന്നെങ്കിൽ മാത്രമേ സമാധാനമുണ്ടാവുകയുള്ളൂ, ഇല്ലെങ്കിൽ ഇനിയും ഇത്തരം ഭീകരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ സനീ റബീവി പ്രതികരിക്കുന്നു, ലാത്തക്കും ഉസ്സക്കും ഗുണമോ ദോഷമോ വരുത്താൻ സാധ്യമല്ല. ഒന്നിനും കഴിയാത്ത കൽ പ്രതിമകളാണവ. ഇതെല്ലാം ആകാശത്തിൽ നിന്നുള്ള തീരുമാനമാണ്. എൻ്റെ കാഴ്ച തിരിച്ചു നൽകാൻ കഴിവുള്ളവനായ റബ്ബാണ് എൻ്റേത്. ഇത്രയും പറഞ്ഞ് അവർ അബൂജഹലിൻ്റെ അടുക്കൽ നിന്ന് പോയി. അന്ന് രാത്രി അടിമച്ചന്തയിൽ പോയി കിടന്നതാണ്. നേരം പുലർന്നപ്പോൾ ബീവിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയ ഖുറൈശികൾ പറഞ്ഞു, ഇതൊക്കെ മുഹമ്മദിൻ്റെ മാരണവിദ്യകളാണ്. വീണ്ടും അവർ സനീ റബീവിയെ പീഡിപ്പിക്കുകയാണ്. വിവരമറിഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. അങ്ങനെ ഉമ്മു ഖനീസ് എന്ന മഹദിയും നഹദിയ ബീവിയും ലത്തീഫ എന്നൊരു മറ്റൊരു സ്ത്രീയും ഇവരൊക്കെ പീഡനമനുഭവിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെയൊക്കെ മാന്യമായി വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രരാക്കി വിട്ടിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.